എന്നെ സംശയിച്ചപ്പോൾ മാനസികമായി തകർന്നു. പറയുന്നത് ജാഫർ എടുക്കി എന്ന ഹാസ്യ ഗൗരവ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരമാണ്. മണിയുടെ മരണത്തിൽ തന്നെ സംശയിച്ചപ്പോൾ മാനസികമായി തകർന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച സംഭവമായിരുന്നു അതെന്നും ജാഫർ എടുക്കി കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മിമിക്രിയിലും സിനിമയിലുമൊക്കെയുമായി സജീവമാണ് ജാഫർ എടുക്കി. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം അങ്ങേയറ്റം മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. കലാഭവമണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയും സംശയ നിലയിൽ നിർത്തിയപ്പോൾ മാനസികമായി വല്ലാതെ തകർന്നു പോയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചത്. തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാണ് അഭിനയ ജീവിതം തുടങ്ങിയതെങ്കിലും സീരിയസ് ആയിട്ടാണ് സിനിമയെ കണ്ടത്. മഹേഷിന്റെ പ്രതികാരത്തിൽ അഭിനയിച്ച് വരുന്നതിനിടയിലായിരുന്നു ജീവിതം തന്നെ തകർന്ന ആ സംഭവം ഉണ്ടായത്. കലാഭവമണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നുണപരിശോധനയ്ക്ക് വരെ വിധേയനായിരുന്നു. ഞങ്ങളാണ് മണിയുടെ മരണത്തിന് പിന്നിലെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. സിനിമയിൽ വന്നതിന് ശേഷമാണ് മണി പൈസക്കാരനായി മാറിയത്. പാടിയിൽ തലേ ദിവസം കുറെ പേർ വന്നിരുന്നു. എങ്ങനെയുള്ളവരായിരുന്നു അവരെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. മണിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പലരും ഞങ്ങളെയെല്ലാം വിമർശിച്ചത്. ആ മരണത്തിൽ പങ്കുണ്ടെന്ന ആരോപണം ഞങ്ങളിൽ ഉണ്ടാക്കിയ വേദന എത്രയോ വലുതായിരുന്നു. മിമിക്രിയുമായി ബന്ധപ്പെട്ടായിരുന്നു മണിയെ ആദ്യമായി കണ്ടത്. കലാഭവനിൽ നിന്ന് മണി പോയ ഒഴിവിലേക്കാണ് ഞാൻ കയറിയത്. കലാഭവം റഹ്മാനിക്കയുടെ സഹായത്തോടെയായിരുന്നു അത്. ഒരു സിനിമാ നടനായി മാറിയതിനു ശേഷവും അദ്ദേഹത്തിന് തന്റെ സുഹൃത്തുക്കളെല്ലാമായി പഴയ അടുപ്പമുണ്ടായിരുന്നു. തന്റെ സീറ്റിലിരിക്കുന്നയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു എന്നെ പരിചയപ്പെടുത്തിയത്. പിന്നീട് പാടിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തെ കണ്ടത്. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാഫർ ഭായിയെ ഓർക്കാത്തവർ ആരാണ്, നമ്മളെല്ലാം കലാകാരന്മാരല്ലേ എന്നായിരുന്നു മറുപടി. അന്ന് ഞാൻ പഴയ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ സങ്കടമായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലും സുഹൃത്തുക്കളുടെ സിനിമകളിലുമെല്ലാം എനിക്ക് വേഷം ലഭിച്ചിരുന്നു. ഒരുമിച്ചുള്ള സമയത്തെല്ലാം ഞങ്ങൾ ഒരു റൂമിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വിദേശത്തെല്ലാം ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ട്. രണ്ട് മുറി പറയാറുണ്ടെങ്കിലും ഒരു മുറിയിലാണ് ഞങ്ങൾ കഴിയാറ്. കുറെ ദിവസമായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞായിരുന്നു അന്ന് വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ പാടിയിലേക്ക് പോയത്. കുറെ പേരുണ്ടായിരുന്നു അവിടെ. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരത്തോടെ തിരിച്ചു പോന്നിരുന്നു. പിന്നീടാണ് മണി ആശുപത്രിയിലായെന്നും മരിച്ചെന്നും അറിഞ്ഞത്. നേരത്തെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമൊക്കെയായി നല്ല അടുപ്പമുണ്ടായിരുന്നു. ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ആരെയും കോണ്ടാക്ട് ചെയ്തില്ല എന്നായിരുന്നു ജാഫർ ഇടുക്കി അഭിമുഖത്തിൽ പങ്കുവച്ചത്. ഏതായാലും വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവം തന്നെയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളവും കലാഭവമണിയുടെ വേർപാട്. ഇത്രത്തോളം സ്നേഹിച്ച ഒരു നടൻ അവർക്ക് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.